ಪ್ರೈಸ್ ದ ಲಾರ್ಡ್ ಪ್ರೈಸ್ ದ ಲಾರ್ಡ್ ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ಎಲ್ಲ പ്രേಕ್ಷಕರ್ಕಂ ರಕ್ಷಿತಾವಂ ಕರ್ತಾವುಮಾಯ ಯೇಸು ಕ್ರಿಸ್ತುವಿನ್ದೆ ಅದ್ಭುತ ನಾಮತಿಲ್ ಕೃಪಯಂ ಸಮಾಧಾನವಂ ಹಾಲೆಲೂಯಾ ಹಾಲೆಲೂಯಾ ಪ್ರಿಯಪಟ್ಟ ಸಹೋದರಗಳೇ ಇದೇಪೋಲೆ ഒട്ടനവധി പതിനായിരക്കണക്കിന് അത്ഭുതങ്ങൾ ഈശോ അട്ടപ്പാടി സെഗിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, മറ്റെല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും ഈശോയുടെ വചനത്തെ സ്നേഹിച്ച്, ഈശോയെ സ്നേഹിച്ച്, യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ച് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ശുശ്രൂഷകരുടെ കൂടെയും യേശു നടന്ന് വചനങ്ങളെ സ്ഥിരീകരിച്ച്, അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വചനങ്ങളെ സ്ഥിരീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് കർത്താവ് ബലം നൽകുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം വലിയ അത്ഭുതങ്ങളാണ് ഈ കാലഘട്ടത്തിൽ എല്ലായിടങ്ങളിലും സുവിശേഷം പ്രഘോഷിക്കുന്ന സ്ഥലങ്ങളിൽ പിതാവായ ദൈവം യേശുക്രിസ്തുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് പിതാവായ ദൈവം ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വർഷിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മക്കളെ, ഒരു കാര്യം പറയാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇത് വിശ്വാസത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്, ഇത് പ്രാർത്ഥനയുടെ ഒരു തുടക്കം മാത്രമാണ്. യേശുക്രിസ്തുവിൽ നിന്ന് പുറത്ത്, വിശ്വാസത്തിൽ നിന്ന് പുറത്ത്, അനേക വിധത്തിൽ കർത്താവിനെ അറിയാതെ ദൂരത്തിരിക്കുന്നവരെ കർത്താവ് നിത്യജീവനിലേക്ക് എടുത്ത് ആ ഉറച്ച പാറയിലേക്ക് നിർത്തുന്ന സമയമാണത്. വേറൊരു വാക്യം പറഞ്ഞാൽ, ഹൃദയം തുറന്ന് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻവിറ്റേഷനാണത്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ അത്ഭുതങ്ങളെയും അടയാളങ്ങളെ കുറിച്ച് ആളുകൾ സാക്ഷ്യം പറയുന്ന സമയത്ത്, എന്തിനു വേണ്ടിയാണ് ഈ കാര്യങ്ങൾ കർത്താവ് ലോക ജനതയുടെ കാതുകളിൽ കേൾപ്പിക്കുന്നത്? എൻ്റെയും നിങ്ങളുടെയും കാതുകളിൽ എന്തിനു വേണ്ടിയാണ് ഈ സാക്ഷ്യങ്ങൾ കർത്താവ് കേൾപ്പിക്കുന്നത്? ഒറ്റ കാര്യത്തിന് വേണ്ടിയാണ്. അത് കേട്ട് ഹൃദയം തുറന്ന് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന കർത്താവാണ്. യേശു ക്രിസ്തു ഒരു മിഥ്യയല്ല, യേശു ക്രിസ്തു ഒരു പുരാണമല്ല, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളത് ഒരു പുരാണ കഥയല്ല. അവൻ ഇന്നും ജീവിക്കുന്നു. എവിടെയെല്ലാം അവൻ്റെ നാമം പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ, എവിടെയെല്ലാം അവൻ്റെ വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്നു, എവിടെയെല്ലാം ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്നു, അവിടെയെല്ലാം യേശു ഇന്നും ജീവിച്ച് കൂടെ നടന്ന് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും വചനം സ്ഥിരീകരിക്കുന്നത്. മകനെ, മകളെ, നമ്മുടെ ഹൃദയം തുറന്ന് നാം യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് ഞാനും നിങ്ങളും ലോകമാർഗം വിട്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതൊരു തമാശക്കളിയോ ഒരു നാടകമോ ഒരു പ്രഹസനമോ ഒരു ചവിട്ടുനാടകം പോലെയോ അന്ന് വിചാരിക്കരുത്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ആധ്യാത്മിക ജീവിതത്തിന്റെ ഏറ്റവും ഉത്തുംഗ ശ്രേണിയാണ് എന്നും ധരിച്ചു വശാകരുത്. ഇപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ പല ലെവലിലുള്ള ആളുകളുണ്ട്. ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്, വചനം പ്രഘോഷിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വചന ശുശ്രൂഷിക്കേണ്ടി ഒരുങ്ങുന്നവരുണ്ട്, കൗൺസിലിംഗ് നടത്തുന്നവരുണ്ട്, രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. ഈശോ ഒരു കാര്യം വെളിപ്പെടുത്തി തരികയാണ്, അത് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു നിലയല്ല നാം പ്രാർത്ഥിക്കുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കുന്നത്. അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രമാണ്. അവിശ്വാസികളെ കർത്താവ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. പ്രാർത്ഥിക്കാൻ പറ്റാത്തവർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു തുറവി ഉണ്ടാവുകയാണ്. ഹൃദയം തുറക്കുന്ന സമയമാണത്. യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറക്കാൻ വേണ്ടി സ്വർഗം ഇടപെടുന്ന ഒരു സമയമാണത്. എന്നാൽ ഒരു ഉത്തമ മാർഗമുണ്ട്. അതെനിക്ക് കൂടുതൽ മനസ്സിലായത് വിശുദ്ധ കുരിശിൻ്റെ യോഹന്നാൻ, ജോൺ ഓഫ് ദി ക്രോസ് എന്ന ഒരു മഹാവിശുദ്ധൻ കത്തോലിക്കാ സഭയിൽ ഇതിനെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞിങ്ങനെയാണ്, ആധ്യാത്മിക തലത്തിൽ മൂന്ന് ലെവലുകളുണ്ട്: അധമ മാർഗം, മധ്യമമാർഗം, ഉത്തമമാർഗം. എന്താണ് അധമമാർഗം? അധമമാർഗം എന്ന് പറഞ്ഞ ഇതാണ്, ഒരു വ്യക്തി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുന്നു, യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നു, ഉടനെ സന്തോഷമായി, വിശ്വാസമായി, തീഷ്ണതയായി. അത് അധമമാർഗമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ അധമമാർഗം എന്ന് പറഞ്ഞാൽ അധപ്പതിച്ച മാർഗം എന്നല്ല, ഏറ്റവും താഴ്ന്ന പടി, ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റ്, അത്രയേ ഉള്ളൂ അധമമാർഗം. എന്താണ് മധ്യമമാർഗം?
ഒരു വ്യക്തിക്ക് ഇപ്പോൾ കുറേ കഴിയുമ്പം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഈശോയിൽ വളർന്നു കഴിയുമ്പോൾ പിന്നെ രോഗശാന്തികളില്ലെങ്കിലും അത്ഭുതങ്ങൾ ഇല്ലെങ്കിലും അടയാളങ്ങൾ ഇല്ലെങ്കിലും പ്രാർത്ഥിക്കാനും മുന്നോട്ട് പോകാനും കഴിയും. പക്ഷെ ആ ആത്മാവ് ആ സമയത്ത് ആത്മീയ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നതാവും. ആത്മീയ കൃപകൾ, കൃപാവരങ്ങളുടെ ഒരു സന്തോഷം, പ്രാർത്ഥിക്കുമ്പോൾ ദർശനങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർക്ക് രോഗശാന്തി ഉണ്ടാവുക, പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം വന്ന് പ്രത്യക്ഷപ്പെടുക, ആധ്യാത്മിക ആനന്ദം, ദർശനങ്ങൾ ലഭിക്കുക, മാലാഖമാരെ അടുത്തു വന്ന് നിൽക്കുക, നമ്മൾ കുർബാന സ്വീകരിക്കുമ്പോൾ കുർബാന രക്തവും മാംസമായി മാറുമ്പോൾ ഒരു പ്രത്യേക അനുഭവം, ഈശോ നമ്മളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്, അങ്ങനെയുള്ള ചില നല്ല ദൈവീക അനുഭവങ്ങൾ നമ്മുടെ ആത്മാവിന് കിട്ടുമ്പോൾ നമുക്കൊരു ആത്മീയ ആനന്ദമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞ ഒത്തിരി നല്ല സന്തോഷമായി പ്രാർത്ഥിക്കാൻ കഴിയുന്ന അവസ്ഥ, കൊന്ത ചെല്ലുമ്പോഴൊക്കെ നല്ല സുഗന്ധം, നല്ല ഒരു സുഗന്ധാഭിഷേകം, ഇങ്ങനെ ആധ്യാത്മിക ആനന്ദങ്ങളോടുകൂടെയുള്ള ഒരു ആത്മീയ യാത്ര. അപ്പോൾ പിന്നെ രോഗശാന്തികളോ പ്രാർത്ഥിച്ച് ജോലി കിട്ടിയതോ അതൊക്കെ തീരെ കുറച്ചുകൂടി സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ളതാണ്. അതിനേക്കാൾ ഉയർന്നു ഈ ആത്മാവ്, അത് ഒരു മധ്യമ മാർഗത്തിലെത്തിയ ആത്മാവാണ്. അതിലും കുറച്ചുകൂടെ മുകളിൽ ഒരു ആധ്യാത്മിക ജീവിതമുണ്ട്, അതാണ് ഉത്തമ മാർഗം. ഉത്തമ മാർഗം, സ്ലീഹന്മാരൊക്കെ അത് ഈശോ തീർന്ന് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ പന്തക്കൊസ്തയോടുകൂടെ ഉത്തമ മാർഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരെ കൈപിടിച്ച് ഉയർത്തി. അതുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് അവരുടെ സന്തോഷമായി. എന്താണ് ഉത്തമ മാർഗം? കുരിശിൻ്റെ വിശദ യോഹന്നൻ പറഞ്ഞിങ്ങനെയാണ്, ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കുക. ആധ്യാത്മിക ആനന്ദങ്ങൾ പോലും ചോദിക്കുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് നല്ല അനുഭവം ഉണ്ടാകണമെന്നോ, ദൈവം പ്രത്യക്ഷപ്പെടണമെന്നോ, ദൈവം ദർശനവരം തരണമെന്നോ, ശുശ്രൂഷാവരം തരണമെന്നോ, അങ്ങനെ പോലും ആത്മാവ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്നില്ല. ആത്മാവ് ആ സമയത്ത് ഒറ്റ കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കുക. ദൈവത്തെ പ്രതി മാത്രം സ്നേഹിക്കുന്ന പ്യുവറായ, വളരെ പ്യുവറായ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ ആത്മാവിന് ഉയരാൻ കഴിയും. അവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെ ആത്മാവ് ഉത്തമ സ്ഥിതിയിൽ എത്തുന്നത്. ദൈവവുമായ ഒരു ഐക്യത്തിലേക്ക് വരാൻ തക്കവണ്ണം പരിപൂർണതയുടെ മാർഗത്തിൽ ഈ ആത്മാവ് സഞ്ചരിക്കാൻ തുടങ്ങും. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് നമ്മൾ ഈ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും മാത്രം നമ്മൾ കുടുങ്ങിക്കിടക്കരുത്. അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇല്ല എന്ന് വിചാരിച്ച് ആകുലചിത്തരാകരുത്. പ്രിയ ദൈവ വൈദലേ, ഓ ആത്മാവേ, ഒരിക്കൽ ദൈവം ആരംഭിച്ച കാര്യം ദൈവം തന്നെ നിന്നെ പക്വതയിലേക്കും അതിനുശേഷം വളർച്ചയിലേക്കും ഉത്തുംഗ ശൃംഗത്തിലേക്കും ദൈവം തന്നെ നിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നത് നീ അറിയുന്നില്ലേ? ആ സമയത്ത് ആകുലപ്പെട്ടിരിക്കുകയാണ്, എനിക്ക് പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ലല്ലോ, പണ്ടത്തെ പോലെ അത്ഭുതങ്ങളൊന്നും എനിക്ക്, പണ്ടത്തെ പോലെ എനിക്ക് അനുഭവങ്ങളൊന്നും കിട്ടുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഉത്തരം കിട്ടിയില്ലല്ലോ, ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണോ? പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ദൈവം നിന്റെ ആത്മാവിനെ അതിനേക്കാൾ ഉപരിയായ ഒരു കാര്യത്തിന് വേണ്ടി പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിയുക പ്രിയ ആത്മാവേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതിനെക്കുറിച്ച് വിശുദ്ധ ലേഖനത്തിൽ പല സ്ഥലത്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ജെറമിയ 23:23. അവിടെ കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങളുടെ ദൈവം? വിദൂരസ്ഥനായിരിക്കുമ്പോഴും ഞാൻ നിങ്ങളുടെ ദൈവമല്ലേ? അതുപോലെ ജോബിൻ്റെ പുസ്തകം 19:23-27 തിരുലിഖിതങ്ങൾ, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ, അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, ഒരു ഇരുമ്പ് നാരായവും ഈയവും കൊണ്ട് അവ എന്നേക്കുമായി പാറയിൽ ആലേഖനം ചെയ്തിരുന്നെങ്കിൽ, എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കണ്ടുകൊണ്ടേയിരിക്കും. എൻ്റെ ദൈവത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടുത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിച്ചു കൊണ്ടിരിക്കും. പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമില്ലെങ്കിലും, ദൈവം അടുത്തൊന്നും ഇല്ലെന്ന പോലെ ഒരു മരുഭൂമി അനുഭവത്തിലാണെങ്കിലും, ജോബ് ഇങ്ങനെ പറയുമ്പോൾ ജോബിൻ്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ആദ്യം ജോബിന് എല്ലാം ഉണ്ടായിരുന്നു, സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, പ്രാർത്ഥിക്കുന്ന എല്ലാ ഉത്തരവുണ്ട്, മക്കളുണ്ട്. എന്നാൽ ഒരു നിശ്ചിത ഘട്ടം വന്നു, ജോബിൻ്റെ മക്കളെല്ലാം മരിച്ചുപോയി, ജോബിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, രോഗിയായി, സമ്പത്തെല്ലാം പോയി. അങ്ങനെ ജോബ് ശിരസ് മുതൽ പാദം വരെ സർവാംഗം ചരങ്ങ് പിടിച്ച് രോഗബാധിതനായിരിക്കുകയാണ്. അപ്പോൾ ആരും അടുത്ത് വരുന്നില്ല, ദുർഗന്ധം, ഒരു വലിയ അവസ്ഥ. ഓടും കൊണ്ട് തൻ്റെ ശരീരം ചുരണ്ടിക്കൊണ്ട് 24 മണിക്കൂറും ജോബ് ഒരു കുഷ്ഠരോഗിയെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയത്ത് ജോബിൻ്റെ ഭാര്യ അറപ്പോടുകൂടെ ഭക്ഷണം കൊണ്ട് വെച്ചിട്ട് അറച്ച് മാറിപ്പോവുകയാണ്.
എൻ്റെ ഭാര്യ പോലും എന്നോട് അറപ്പ് കാട്ടുന്നു എന്ന് വിശുദ്ധ ലേഖനത്തിൽ ജോബ് പറയുന്നത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യ പോലും എന്നോട് അറപ്പോടെ പെരുമാറുന്നു എന്ന് പറഞ്ഞ ഭാര്യ അന്നുവരെ നല്ല സന്തോഷത്തിൽ ഇരുന്നവരാണെന്ന് ഓർക്കണം, നല്ല സ്ഥിതിയിലിരുന്നവരാണെന്ന് ഓർക്കണം. അങ്ങനെ ഭാര്യ പോലും ആകുന്ന ആരുമില്ല, സ്നേഹിതന്മാരാകുന്നു, ഭാര്യയാകുന്നു, സന്തോഷങ്ങളാകുന്നു, പ്രാർത്ഥനയ്ക്കുത്തരയില്ല, ദൈവത്തെ വിളിച്ചാൽ കാണുന്നുമില്ല. അന്ധകാരത്തിലൂടെ ഈ ആത്മാവ് നടക്കുകയാണ്, ഒന്നും കാണുന്നില്ല, ആത്മീയാനന്ദമില്ല, ഭൗതികാനന്ദമില്ല, പ്രാർത്ഥനയ്ക്കുത്തരവുമില്ല, ഒന്നുമില്ലാതിരിക്കുകയാണ്. ഈ സമയത്ത് ജോബ് വലിയൊരു ആത്മീയ സത്യം വിളിച്ചു പറയുകയാണ്, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്നല്ല പറയണത്, എൻ്റെ ദൈവത്തെ അനുഗമിച്ചത് തെറ്റായിപ്പോയി, ദൈവം ഇടയ്ക്ക് വെച്ച് ചതിച്ചു എന്നല്ല ജോബ് പറയുന്നത്. ജോബ് പറയുന്നത് എങ്ങനെയാണ്, ഒരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വാക്കുകളെല്ലാം ആരെങ്കിലും ഒന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ, ഇതെല്ലാം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, ഒരു ഇരുമ്പ് നാരായവും ഒരു ഈയവും കൊണ്ടുവന്ന് പാറയിൽ വരും തലമുറകൾക്ക് വേണ്ടി എന്നേക്കുമായി ഒരിക്കലും മായാത്ത വിധം ഇത് കരിമ്പാറയിൽ കൊത്തിവെച്ചിരുന്നെങ്കിൽ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അത് പാറയിൽ, അത് ഇരുമ്പിൽ, അത് ഈയത്തിൽ, അത് ഉരുക്കിൽ, അത് സ്റ്റീലിൽ കൊത്തിവെച്ചിരുന്നെങ്കിൽ എന്ന് ജോബ് പറയുകയാണ്. അത്ര ഉറപ്പുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ജോബ് പറയാൻ പോകുന്നത്. അതാണ് 25-ാമത്തെ വാക്യം, 19-ാം അധ്യായം 25-ാം വാക്യം. എനിക്ക് ന്യായം നടത്തി തരുന്നവൻ ജീവിക്കുന്നുവെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. അവനുണ്ട്, അവൻ ജീവിക്കുന്നുണ്ട്, അവനെ സ്നേഹിക്കുന്നവനാണ്, അവൻ എനിക്കൊരു ദോഷവും ചെയ്യുകയില്ല, അവൻ എൻ്റെ പക്ഷത്ത് തന്നെയുണ്ട്, അവൻ എൻ്റെ പക്ഷത്ത് തന്നെയുണ്ട്, അവൻ ഇപ്പോഴും എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഉത്തമ മാർഗം. ജോബ് 19-ാം അധ്യായം 23 മുതൽ 27 വരെ മക്കളെ വായിച്ച് ഒന്ന് ധ്യാനിക്കണം എന്നുറക്കെ പറഞ്ഞ് ഹാലേലുയാ. ഇതാണ് ഒരു ആത്മാവിനൊരു ഉറപ്പ് വേണം. അത്ഭുതങ്ങളും അടയാളങ്ങളും എപ്പോഴും കിട്ടണം നിർബന്ധം വെക്കരുത്. പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടണം നിർബന്ധം വെക്കരുത്. എപ്പോഴും ദൈവം ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് കൂടെ നിൽക്കണമെന്ന് നിർബന്ധം വെക്കരുത്. എപ്പോഴും മാലാഖയുടെ ചിറകടി കേൾക്കണം നിർബന്ധം വെക്കരുത്. ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാലാഖയുടെ ചിറകിൽ കൂടെയുള്ള ഒരു യാത്രയല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ ദൈവം സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം അറിഞ്ഞിരിക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷേ ഈ ആത്മാവിനെ ദൈവം തന്നെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലൂടെ ദൈവത്തെ സ്നേഹിക്കാൻ പരിശീലിപ്പിക്കുകയാണ്. നാം ഇളം പാഠങ്ങൾ, ബാലപാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. 25-ാമത്തെ വാക്യം ജോബ് പറയാണ്, എനിക്ക് ന്യായം നടത്തി തരുന്നവനായ എൻ്റെ ദൈവം അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അവൻ എന്നെ സ്നേഹിക്കുന്നു, അവൻ എൻ്റെതാണ്, ഞാൻ അവൻ്റെതാണ്, ഞങ്ങൾ രണ്ടും ഒന്നാണ്. ഞാൻ എൻ്റെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ എൻ്റെ കർത്താവിനെ അവസാനം വരെ സ്നേഹിക്കും. കർത്താവിനെ പ്രതി ഞാൻ സ്നേഹിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നതിനെ പ്രതി അല്ല ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ രോഗം മാറ്റിയതിനെ പ്രതി അല്ല ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ സമ്പത്ത് തിരിച്ചു തന്നതിനെ പ്രതി അല്ല ഞാൻ സ്നേഹിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് എല്ലാം തന്നെ എൻ്റെ കുടുംബത്തിൽ മക്കൾ മാറി എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, എല്ലാം നന്നായി നടക്കുന്നു, അതിനെ പ്രതി അല്ല ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നത്. എൻ്റെ ദൈവം അവൻ നല്ലവനായതുകൊണ്ട് ദൈവത്തെ പ്രതി മാത്രം ഞാൻ ദൈവത്തെ സ്നേഹിക്കും. അതാണ് 26-ാമത്തെ വാക്യം. എൻ്റെ ചർമ്മ വഴിയില്ലാതായാലും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒന്നും ഉത്തരം കിട്ടിയില്ല, എനിക്ക് സൗഖ്യം വേണമെന്നും എനിക്ക് സ്ഥിതി നന്നാകണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടിയില്ലെങ്കിലും എൻ്റെ ചർമ്മ വഴിയില്ലാതായാലും എൻ്റെ ഈ മാംസത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കും. ഈ തകർച്ചയിലും ഈ വേദനയിലും ഈ പരിത്യക്താവസ്ഥയിലും ഈ തിരസ്കരണ അവസ്ഥയിലും ഈ അന്ധകാരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ വേദനയുടെ നടുവിലിരുന്ന് എൻ്റെ ഹൃദയം കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും. ഇതാണ് ഉത്തമ മാർഗം. 27-ാമത്തെ വാക്യം, അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, എൻ്റെ കൂടെ എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു, എനിക്ക് വേണ്ടി അവൻ പ്രവർത്തി, എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ എൻ്റെ ദൈവത്തെ എൻ്റെ പക്ഷത്ത് കാണും. ഇന്ന് അങ്ങനെ കാണാൻ ഒരു സാധ്യതയില്ലാത്ത സമയമാണ്, അങ്ങനത്തെ ഒരു അനുഭവം ഇല്ലാത്ത സമയമാണ്, ഒരു ആശ്വാസം കിട്ടാത്ത സമയമാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാത്ത സമയമാണ്, പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത സമയമാണ്. പക്ഷേ ഇത് അടിയിൽ കിടക്കുന്ന അടിത്തറയാണ്, ആധ്യാത്മിക അടിത്തറയാണ്. എൻ്റെ ദൈവത്തെ എൻ്റെ പക്ഷത്ത് കാണും. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ മാത്രമല്ല, എല്ലാം നന്നായിരിക്കുമ്പോൾ മാത്രമല്ല, ഇപ്പോൾ എല്ലാം തകർന്ന് എല്ലാം തലകീഴായി മറിഞ്ഞിരിക്കുമ്പോഴും ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു. ദൈവത്തെ പ്രതി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനേകരെ കർത്താവ് കൈപിടിച്ച് ഉയർത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you.